ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സാധ്യതയുടെ ഗണിതം എന്ന അധ്യായത്തിൻ്റെ നമ്മുടെ അവസാന വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാം വീഡിയോയിലേക്ക് ഇനി നമുക്കൊരു കാര്യം ഒരു ചെറിയൊരു ഉദാഹരണത്തിൽ നിന്നാണ് രണ്ടാമത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നത്. മുൻ ചോദ്യങ്ങളെ പോലെ രണ്ട് പെട്ടികളുണ്ട്. ആ പെട്ടിയിൽ ഒന്നാമത്തെ പെട്ടിയിൽ എ ബി സി ഡി എന്ന നാലക്ഷരങ്ങൾ എഴുതിയ കടലാസു കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. മറ്റൊരു പെട്ടിയുണ്ട്, രണ്ടാമത്തെ പെട്ടി. രണ്ടാമത്തെ പെട്ടിയിൽ ഇയും എഫും എഴുതിയ കടലാസ് കഷ്ണങ്ങളാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ പെട്ടിയിൽ നാല് കടലാസ് കഷ്ണങ്ങൾ, നാല് വ്യത്യസ്ത അക്ഷരങ്ങൾ എഴുതിയത്. രണ്ടാമത്തെ പെട്ടിയിൽ മറ്റ് രണ്ട് കടലാസ് കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചോദ്യം ഇതാണ്, എത്ര ജോഡികളായിട്ട് ഒന്നാമത്തേൽ നിന്നൊരക്ഷരം രണ്ടാമത്തേൽ നിന്നൊരക്ഷരം എന്ന ക്രമത്തിൽ, ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് പറഞ്ഞ എടുക്കണം, രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് അങ്ങനെ ജോഡികളായിട്ട് എത്ര ജോഡികൾ നമുക്കെടുക്കാം എന്നാണ് നമ്മുടെ ചോദ്യം എന്ന് വിചാരിക്കുക. എത്ര ജോഡികൾ എടുക്കാം എന്നാണ്. അപ്പോൾ നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പെട്ടിയിലെ എ, രണ്ടാമത്തേൽ നിന്ന് ഇ, എ ഇ, അതുപോലെ തന്നെ എ എഫ്, ഇതാണ് നമുക്ക് സാധ്യമായ രണ്ട് ജോഡികൾ. ഇനി ആദ്യത്തെ പെട്ടിയിൽ നിന്ന് ബി ആണ് എടുക്കുന്നതെങ്കിൽ ബി ഇ ബി എഫ് ആണ് പിന്നെ അടുത്ത സാധ്യത വരുന്നത്. പിന്നെ സി എടുക്കുകയാണെങ്കിൽ സി ഇ സി എഫ് ആണ് പിന്നെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡി എടുക്കുകയാണെങ്കിൽ ഡി ഇ ഡി എഫ്. അപ്പോൾ ഇത്രയും ജോഡികളായിട്ട് നമുക്കെടുക്കാം. അതായത് ആദ്യത്തെ പെട്ടിയിൽ നിന്ന് ഒരെണ്ണം, രണ്ടാമത്തെ പെട്ടിയിൽ നിന്നൊരു കടലാസ് കഷ്ണം എന്ന ക്രമത്തിൽ ഇത്രയും ജോഡികളാണ് നമുക്കെടുക്കാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ജോഡികളുടെ എണ്ണം എത്രയാണെന്ന് എണ്ണി നോക്കുമ്പോൾ ജോഡികളുടെ എണ്ണം എട്ടാണ്. അപ്പോൾ ഈ ജോഡികളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ഒരു എളുപ്പമാർഗം കൂടിയുണ്ട്. ആദ്യത്തെ പെട്ടിയിൽ നാല് വസ്തുക്കളും രണ്ടാമത്തെ പെട്ടിയിൽ രണ്ട് വസ്തുക്കളും ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ജോഡികളായി എടുക്കുമ്പോൾ ആദ്യത്തതിൽ നിന്ന് ഒരെണ്ണം രണ്ടാമത്തതിൽ നിന്ന് ഒരെണ്ണം എന്ന ക്രമത്തിലെടുത്താൽ ആകെ എത്ര ജോഡികൾ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഇനി മുതൽ ഒരു എളുപ്പവിദ്യ ഉപയോഗിച്ചാൽ മതി. ഇവിടെ നമുക്കത് എഴുതി നോക്കി കണ്ടുപിടിക്കാം. എത്ര എണ്ണമാണ് കണ്ടുകിട്ടിയത്? നമുക്ക് നാല് ഇൻറ്റു രണ്ട് മൊത്തം എട്ട് ജോഡികളെന്ന് എഴുതി നോക്കി നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. പക്ഷേ അതേസമയം ഒന്നാമത്തെ പെട്ടിയിൽ 25 അക്ഷരങ്ങളും രണ്ടാമത്തെ പെട്ടിയിൽ 30 അക്ഷരങ്ങളും ഉണ്ട്. ആദ്യത്തെ പെട്ടിയിൽ നിന്ന് ഒരെണ്ണം രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് ഒരെണ്ണമെന്ന് ക്രമത്തിൽ എത്ര ജോഡികൾ എടുക്കാമെന്ന് ചോദിച്ചാൽ എഴുതി നോക്കൽ നമുക്ക് പ്രായോഗികമായ ഒരു സംഗതിയല്ല. അപ്പോൾ എണ്ണം കൂടുമ്പോൾ എത്ര ജോഡികളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവിദ്യ നമ്മൾ അവലംബിക്കേണ്ടതുണ്ട്. ആ എളുപ്പവിദ്യയാണ് രണ്ടിലും വരുന്ന എണ്ണങ്ങൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു പെട്ടിയിൽ 25 വസ്തുക്കളും രണ്ടാമത്തെ പെട്ടിയിൽ 30 വസ്തുക്കളുമുണ്ട്. ആദ്യത്തതിൽ നിന്ന് ഒരെണ്ണം രണ്ടാമത്തതിൽ നിന്ന് ഒരെണ്ണം എന്ന ക്രമത്തിൽ എത്ര ജോഡികളെടുക്കാം എന്ന് പറഞ്ഞാൽ ആകെ ജോഡികളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളിനി മുതൽ ചെയ്യേണ്ടത് എന്താണ്? 25 ആദ്യത്തെ പെട്ടിയിലെ എണ്ണമായ 25 രണ്ടാമത്തെ പെട്ടിയിലെ എണ്ണമായ 30 കൊണ്ട് ഗുണിക്കുക. 25 × 3 നമുക്കറിയാം 75 ആണ്. അപ്പോൾ ആകെ 750 ജോഡികൾ വരും. ഇത്രയും ജോഡികൾ എഴുതി നോക്കാൻ നമുക്ക് പ്രായോഗികമല്ല. അപ്പോൾ കൂടുതൽ ജോഡികൾ വരുന്ന ചോദ്യങ്ങളിൽ ജോഡികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഇനി മുതൽ മറക്കരുത്. പരീക്ഷയ്ക്ക് 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരുന്നത് ജോഡികൾ വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ജോഡികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എണ്ണങ്ങൾ തമ്മിൽ ഗുണിച്ചാണ് ജോഡികളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യമാണ് പുസ്തകത്തിൽ അടുത്തതായി നമ്മൾ പരിഗണിക്കാൻ പോകുന്നത്. പുസ്തകത്തിലെ ചോദ്യം ഇതാണ്, 10A ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളുമുണ്ട്. ഓരോ ക്ലാസ്സിൽ നിന്നും കുട്ടിയെ തിരഞ്ഞെടുക്കണം, ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ജോഡിയായിട്ടാണ്, 10A യിൽ നിന്നൊരു കുട്ടി എടുക്കണം, 10B യിൽ നിന്നൊരു കുട്ടി എടുക്കണം, അങ്ങനെ ജോഡികളായിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്താണ്? ഓർത്തു വയ്ക്കേണ്ടത് 10A യിൽ നിന്നൊരു കുട്ടി, 10B യിൽ നിന്നൊരു കുട്ടി എന്ന ക്രമത്തിൽ ജോഡികളായിട്ടാണ് എടുക്കേണ്ടത് എന്നാണ് നമുക്ക് ഓർക്കേണ്ടത്. അപ്പോൾ ഇവിടെ എ എന്ന ക്ലാസ്സിലാകെ 50 കുട്ടികളാണുള്ളത്. നോക്കിയറിയാം 20, 30, 20, 50 കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ചേർന്നിട്ട്.
ബി എന്ന ക്ലാസ്സിൽ 15, 25, 10, 35, 40 കുട്ടികളാണ് ആണെങ്കിലുള്ളത്. അപ്പോൾ എയിൽ നിന്ന് ഒരു കുട്ടി, ബിയിൽ നിന്ന് ഒരു കുട്ടി എന്ന ക്രമത്തിൽ ആകെ നമുക്കെടുക്കാവുന്ന ജോഡികൾ എന്ന് പറയുന്നത് 50 × 40. അതായത് 5 × 4 = 20, 2000 ജോഡികളാണ് നമുക്ക് ആകെ എടുക്കാൻ കഴിയുക. 2000 ജോഡികളായിട്ടാണ് നമുക്ക് ആകെ എടുക്കുക. ഇതെല്ലാം നമുക്ക് എഴുതാൻ കഴിയില്ല. ഇനി രണ്ടും പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ 20 പേരുണ്ട്, രണ്ടാമത്തെ ക്ലാസ്സിൽ 50 പേരുണ്ട്. അപ്പോൾ രണ്ടും പെൺകുട്ടികളാവുന്ന എത്ര ജോഡികളുണ്ടാവും? 20 × 25. സോറി, ആദ്യത്തെ ക്ലാസ്സിൽ 20 പേര്, രണ്ടാമത്തെ ക്ലാസ്സിൽ 25 പേര്. അപ്പോൾ രണ്ടും പെൺകുട്ടികളാവുന്ന ജോഡികൾ എത്രയാണ്? 20 × 25 എത്രയാണ്? 5000. അപ്പോൾ രണ്ട് പെൺകുട്ടികളെ കിട്ടാനുള്ള സാധ്യത ചോദിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? രണ്ടും പെൺകുട്ടികളാവുന്ന ജോഡികൾ 500 × ആകെ ജോഡികളുടെ എണ്ണമായ 2000. അപ്പോൾ 5000 × 2000, സോറി, 500 × 2000. പെൺകുട്ടികളാവുന്നതിൻ്റെ ജോഡികളുടെ എണ്ണം 500, ആകെ ജോഡികളുടെ എണ്ണം 2000. അപ്പോൾ 500 × 2000, 2 0 പോയാൽ 5/20. ഒന്നുകൂടി ചെറുതാക്കിയാൽ 1/4 രണ്ടും പെൺകുട്ടികളാകുന്ന ജോഡികളുടെ എണ്ണം. അപ്പോൾ രണ്ടും പെൺകുട്ടികളാവുന്ന ജോഡികൾ ചോദിച്ചാൽ നമ്മളെന്താണ് ചെയ്യേണ്ടത്? പെൺകുട്ടികൾ വരുന്ന ജോഡികളുടെ എണ്ണത്തിനെ ആകെ ജോഡികളുടെ എണ്ണം കൊണ്ട് ഹരിക്കണം. പെൺകുട്ടികൾ വരുന്ന ജോഡികളുടെ എണ്ണം എത്രയാണ്? 20 × 25, 500. ആകെ ജോഡികൾ എത്രയാണ്? 50 × 40, 2000. 500 × 2000 നമുക്ക് എത്ര കിട്ടും? ചെറുതാക്കി 5/20, 1/4. ഇനി രണ്ടും ആൺകുട്ടികളാവുന്ന എത്രയാണ്? 10/30 ആൺകുട്ടികളുണ്ട്, 10b 15 ആൺകുട്ടികളാണുള്ളത്. അപ്പോൾ രണ്ടും ആൺകുട്ടികളാവുന്ന എണ്ണം എത്രയാണ്? 30 × 15, 450. ഇനി ആൺകുട്ടികളെ കിട്ടാനുള്ള സാധ്യത 450 × 2000. 2000 വീണ്ടും ആകെ ജോഡികൾ 2000 ആണ്. 450 × 2000, അവിടെയും നമുക്കൊന്ന് ചെറുതാക്കാം. ചെറുതാക്കി കഴിഞ്ഞാൽ 9/40 രൂപത്തിൽ എഴുതാം. ഇങ്ങനെ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും, ഇത്ര എഴുതിയാലും മതി. ഇനി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആയിട്ടുള്ള ജോഡികളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം. കാരണം ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായി ജോഡി വരാനുള്ള സാധ്യത ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2000 പേരിൽ 500 പേരെന്ന് പറഞ്ഞാൽ രണ്ടും പെൺകുട്ടികൾ വരുന്നതാണ്, 450 പേര് രണ്ടും ആൺകുട്ടികൾ വരുന്നത്. അതുകൊണ്ട് ഈ ആകെയുള്ള 2000-ൽ നിന്ന് നമുക്ക് ആരെ ഒഴിവാക്കാം? ഈ രണ്ടും പെൺകുട്ടികൾ വരുന്നതും രണ്ടും ആൺകുട്ടികൾ വരുന്നതുമായ മൊത്തം ജോഡികളായ 500 + 450, 950 പേര് ഒഴിവാക്കിയാൽ പിന്നെ കിട്ടുന്ന 1050 പേരുടെ ജോഡികളിൽ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും കിട്ടാനുള്ള സാധ്യത എന്താണ്? ഈ 1050-നെ നമ്മൾ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 2000 കൊണ്ട് ഹരിച്ചാൽ മതി. അതാണ്. അപ്പോൾ 21/40 എന്നാണ് കിട്ടുക. ചെറുതാക്കുമ്പോൾ 1050/2000 എന്ന് എഴുതിയാലും മതി. ഇതാണ് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും വരുന്ന ജോഡികളുടെ എണ്ണം. അതായത് രണ്ടും ആൺകുട്ടികൾ വരുന്ന 500 എണ്ണം, രണ്ടും പെൺകുട്ടികൾ വരുന്ന 450 ജോഡികൾ. അപ്പോൾ ഈ 500 ഉം 450 ഉം ചേർന്നാൽ 950 പേരിൽ ഒന്നുകിൽ രണ്ട് ആൺകുട്ടികളും വരും, അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളും വരും. അപ്പോൾ ഇവരെ നമ്മൾ 2000-ൽ നിന്ന് ഒഴിവാക്കിയാൽ കിട്ടുന്ന 1050 പേര് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ജോഡിയായി വരുന്ന, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും വരുന്ന ജോഡികളാണ്. അപ്പോൾ അതിനുള്ള സാധ്യത 1050 × 2000 എന്നാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. ഇതിലെ രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്താണ്, എത്രയാണ്? ആദ്യത്തെ അക്കം രണ്ടാമത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത എത്രയാണ്? ആദ്യത്തെ അക്കം രണ്ടാമത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത എത്രയാണ്? നമുക്കറിയാം ആകെ രണ്ടക്ക സംഖ്യകൾ 10 മുതൽ 99 വരെ 90 എണ്ണമാണ്. അത് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കേണ്ടതുണ്ട്. ആ 90 എണ്ണത്തിൽ രണ്ടക്കങ്ങളും തുല്യമാവുന്ന ആരൊക്കെയാണുള്ളത്? 11, 22, 34, 33, 44. 11, 22, 33, 44, 55, 66, 77, 88, 89, 90. ഇങ്ങനെ 9 പേര്. അപ്പോൾ സാധ്യത 9/90. ഇനി ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതായി വരുന്ന എത്രയാണെന്ന് നമുക്ക് എഴുതി നോക്കുമ്പോൾ എഴുതി നോക്കേണ്ട വരും. ഇത് എല്ലാം എഴുതി നോക്കുന്നു. കാരണം 10, 20, പിന്നെ 10, 20, 10, 20, പിന്നെ 21,
ഒന്നിൽ തുടങ്ങുന്ന പത്ത് മാത്രമേ ഉള്ളൂ, രണ്ടിൽ തുടങ്ങുന്ന ഇരുപത് ഇരുപത്തൊന്ന്, മൂന്നിൽ തുടങ്ങുന്ന മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മൂന്നെണ്ണം, നാലിൽ തുടങ്ങുന്ന നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന്, അങ്ങനെ പോകുന്നു. അങ്ങനെ ആകെ നാൽപ്പത്തഞ്ച് പേരാണ് ആദ്യത്തെ അക്കം രണ്ടാമത്തേനേക്കാൾ വലുതാവുന്നത്. അപ്പം ആദ്യത്തെ അക്കം രണ്ടാമത്തേനേക്കാൾ വലുതാവാനുള്ള സാധ്യത എത്രയാണ്? നാൽപ്പത്തഞ്ച് ബി തൊണ്ണൂറ്. ഇനി മൂന്നാമത്തെ നമ്മളിങ്ങനെ ചെയ്തു നോക്കേണ്ട ആവശ്യം ശരിക്കുമില്ല. മൂന്നാമത്തെ നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കിയാൽ മതി. നാൽപ്പത്തഞ്ചിനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ അക്കം രണ്ടാമത്തേനേക്കാൾ വലുത് വരുന്നു. ഒമ്പത് പേരുടെ പ്രത്യേകത രണ്ടക്കങ്ങൾ തുല്യമാവുന്നു. അപ്പോൾ മൊത്തം എത്രയായി? അമ്പത്തിനാല് പേരുടെ കാര്യം നമ്മൾ തീരുമാനമാക്കി. ഇനി ഈ തൊണ്ണൂറിൽ ബാക്കി എത്രയുണ്ടെന്ന് നോക്കിയാൽ മതി. തൊണ്ണൂറിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? അൻപത്തിനാല് കുറയ്ക്കുക. പത്തിനാല് പേർ ആറ്, എട്ടിന്ന് അഞ്ച് പേർ. ബാക്കി എത്ര പേരുണ്ട്? ബാക്കി മുപ്പത്തിയാറ് പേരുണ്ട് അല്ലേ. ബാക്കി മുപ്പത്താറ് പേരുടെ എന്ത് പ്രത്യേകത ഉണ്ടാവും? ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ ചെറുതായി വരുന്നവരാണ് അല്ലേ. അപ്പോൾ ഒമ്പത് പേരുടെ രണ്ടക്കങ്ങളും തുല്യമാണ്. നാൽപ്പത്തഞ്ച് പേരുടെ ആദ്യത്തെ അക്കം രണ്ടാമത്തേനേക്കാൾ വലുതാണ്. മുപ്പത്താറ് പേരുടെ ആദ്യത്തെ അക്കം രണ്ടാമത്തേനേക്കാൾ ചെറുതായിട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ സാധ്യത എത്രയാണ്? മുപ്പത്താറ് ബൈ തൊണ്ണൂറാണ് അതിൻ്റെ സാധ്യത വരുന്നത്. ഇനി ആദ്യ ഭാഗത്തിലെ മൂന്നാമത്തെ ചോദ്യം, രണ്ടക്ക സംഖ്യകളെല്ലാം വെവ്വേറെ കടലാസ് കഷ്ണങ്ങൾ എഴുതി ഒരു പെട്ടിയിലിട്ടിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യസംഖ്യയാകാനുള്ള സാധ്യത എന്ത്? രണ്ടക്കങ്ങൾക്ക് പകരം, രണ്ടക്ക സംഖ്യകൾക്ക് പകരം മൂന്നക്ക സംഖ്യകളാണെങ്കിൽ എന്താണ് സാധ്യത എന്നാണ് ചോദിച്ചത്. രണ്ടക്ക സംഖ്യകളെല്ലാം വെവ്വേറെ കടലാസിൽ എഴുതി ഒരു പെട്ടിയിലിട്ടിരിക്കുന്നു. ഇതിൽ നിന്നൊരു കടലാസ് എടുത്താൽ സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യയാകാനുള്ള സാധ്യത എന്ത്? ഗുണനഫലം അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത എന്ത്? അഭാജ്യ സംഖ്യയാവണം. അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഗുണനഫലം ആകെ രണ്ടക്ക സംഖ്യകൾ തൊണ്ണൂറാണ്. ഗുണനഫലം അഭാജ്യ സംഖ്യയാകുന്ന രണ്ടക്ക സംഖ്യകൾ ആരൊക്കെയാണെന്ന് നോക്കാം. പന്ത്രണ്ട്, പതിമൂന്ന്, പതിനഞ്ച്, പതിനേഴ്, ഇരുപത്തൊന്ന്, മുപ്പത്തൊന്ന്, അമ്പത്തൊന്ന്, എഴുപത്തൊന്ന്. എന്താ പ്രത്യേകത ശ്രദ്ധിച്ചോ? അതിൽ ഒരക്കം ഒന്നാവണം, രണ്ടാമത്തെ അക്കം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്നീ സംഖ്യകളിൽ ഒരാളാവണം. എന്നാൽ മാത്രമേ ഗുണിക്കുമ്പോൾ ഒരു അഭാജ്യസംഖ്യ ഉത്തരം കിട്ടുകയുള്ളൂ. അപ്പോൾ ഗുണിക്കുമ്പോൾ ഒന്നിനെ രണ്ടുകൊണ്ട് ഗുണിച്ചാൽ രണ്ട് തന്നെ ഉത്തരം കിട്ടും, എന്നാലേ അഭാജ്യസംഖ്യയാവുള്ളൂ. അപ്പോൾ ഈ രണ്ടക്കങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ അഭാജ്യസംഖ്യ കിട്ടണമെങ്കിൽ കൂടെ വരുന്ന ഒരു സംഖ്യ ഒന്നായിരിക്കണം, അല്ലെങ്കിൽ അതിന് ഘടകമുണ്ടാവും. അപ്പോൾ ഒന്ന് കൂടെ വരുന്നതും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഒന്നും ആറും വന്നാൽ ശരിയാകില്ല, കാരണം ആറിന് നമുക്ക് എന്ത് ചെയ്യാം? ഘടകങ്ങളുണ്ട്. അപ്പോൾ ഒരു സംഖ്യ ഒന്നായിരിക്കണം, കൂടെ വരുന്ന രണ്ടാമൻ ഒരക്കമുള്ള അഭാജ്യസംഖ്യ ആയിരിക്കണം. അതായത് പന്ത്രണ്ട് ഒന്ന് രണ്ട്, ഒന്ന് മൂന്ന്, ഒന്ന് അഞ്ച്, ഒന്ന് ഏഴ്. അതുപോലെ തിരിച്ചും രണ്ട് ഒന്ന്, മൂന്ന് ഒന്ന്, അഞ്ച് ഒന്ന്, അഞ്ച് അഞ്ച് ഒന്ന്, ഏഴ് ഒന്ന് അല്ലേ. അപ്പോൾ ഇവിടെ ഘടകം ഒന്നായിരിക്കും, മറ്റ് ഘടകങ്ങളൊന്നും പാടില്ല. അപ്പോൾ ഒന്ന് ഒരു അഭാജ്യസംഖ്യയല്ല. അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യസംഖ്യ ആവുന്ന ആകെ രണ്ടക്ക സംഖ്യകൾ എത്രയാണ്? എട്ടാണ്. അതിൽ പതിനൊന്ന് എടുക്കാൻ കഴിയില്ല എന്നർത്ഥം. പതിനൊന്നെടുത്താൽ ഗുണനഫലം ഒന്ന് വരും, ഒന്നൊരു അഭാജ്യസംഖ്യയല്ല. അപ്പോൾ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ ഒന്ന്, ഒരണ്ട് രണ്ട്, രണ്ട് അഭാജ്യസംഖ്യയാണ്. പിന്നെ എടുക്കാൻ കഴിയുന്ന പതിമൂന്ന്, പിന്നെ എടുക്കാൻ കഴിയുന്നത് പതിനഞ്ച്, ഒരു അഞ്ച് അഞ്ച്, അഞ്ച് അഭാജ്യസംഖ്യയാണ്. പിന്നെ എടുക്കാൻ കഴിയുന്ന പതിനേഴ്. ഇതുപോലെ തിരിച്ചു കൊടുക്കാം. ഇരുപത്തി ഒന്ന്, മുപ്പത്തി ഒന്ന്, അൻപത്തി ഒന്ന്, എഴുപത്തി ഒന്ന്. അപ്പോൾ എട്ട് അഭാജ്യസംഖ്യകളാണ് ആകെ, എട്ട് ആളുകളാണ് രണ്ടക്ക സംഖ്യകളാണ് ഗുണനഫലം അഭാജ്യസംഖ്യ വരുന്നവരുള്ളത്. ആകെ രണ്ടക്ക സംഖ്യകൾ തൊണ്ണൂറ്. അപ്പോൾ എട്ടേ ബൈ തൊണ്ണൂറാണ് നമ്മുടെ സാധ്യത. ചെറുതാക്കിയാൽ നാലേ ബൈ നാൽപ്പത്തി അഞ്ച്. ഇനി മൂന്നക്ക സംഖ്യ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? മൂന്നക്ക സംഖ്യയാണ് ഗുണനഫലം എത്ര കിട്ടണം? ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്ന് കിട്ടണം. അപ്പോൾ അതിൽ രണ്ട് അക്കങ്ങൾ ഒന്ന് വരുന്ന രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സാധ്യത ഒന്ന്, രണ്ട് അക്കങ്ങൾ ഒന്ന് വരണം, ഒന്ന് ഒന്ന് രണ്ട്. എന്നാലേ ഗുണനഫലം ഗുണിക്കുമ്പോൾ നമുക്ക് രണ്ട് തന്നെ കിട്ടണ്ടേ, അഭാജ്യസംഖ്യ കിട്ടണ്ടേ. അപ്പോൾ ഒന്നിനെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ ഒന്ന് തന്നെ. അപ്പോൾ ഒന്നേൻ്റെ ഒന്നേൻ്റെ രണ്ട് എന്ത് തന്നെ വരും? രണ്ട് തന്നെയായിരിക്കും ഉത്തരം കിട്ടുക. അപ്പോൾ നൂറ്റി പന്ത്രണ്ട് വരും, നൂറ്റി പതിമൂന്ന് വരും, നൂറ്റി പതിനഞ്ച് വരും, നൂറ്റി പതിനേഴ് വരും. അതുപോലെ തന്നെ പിന്നെ വരാൻ സാധ്യതയുള്ള ഏതാണ്? നൂറ്റി ഇരുപത്തൊന്ന്, നൂറ്റി മുപ്പത്തി ഒന്ന്, നൂറ്റൻപത്തൊന്ന്,
171. ഇവരുടെ എല്ലാം ഗുണനഫലം എന്താണ്? അഭാജ്യ സംഖ്യയാകുന്ന മൂന്നക്ക സംഖ്യകളാണ് കേട്ടോ. മൂന്നക്ക സംഖ്യ, രണ്ടക്ക സംഖ്യകളല്ല. ഇനി വലതുണ്ടോ? ഏതൊക്കെയാണ് വരാൻ സാധ്യത നമുക്കൊന്ന് എഴുതി നോക്കാം. അതായത് ഗുണനഫലം അഭാജ്യസംഖ്യ വരുന്ന മൂന്നക്ക സംഖ്യകൾ ഗുണിക്കുമ്പോൾ അഭാജ്യസംഖ്യ മാത്രമേ കിട്ടാവൂ. അപ്പോൾ നമുക്ക് ഒരു സാധ്യത, ഒരു വരാൻ സാധ്യത, ഒരു സംഖ്യ 112 ഗുണിക്കുമ്പോൾ 1 × 1 × 2 എത്ര വരും? 2 തന്നെ വരും. പിന്നെ 113. 1 × 3 = 3 കിട്ടുക. സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ 115, പിന്നെ 117. ഇതാണ് സാധ്യത. ഇനി ഇത് കൂടാതെ വരുന്നത് 121 വരും, 131 വരും, 151 വരും, 171 വരും. പിന്നെ വരാൻ സാധ്യതയുള്ളത് 211 വരാം, 311 വരാം, 511 വരാം, 711 വരാം. അപ്പോൾ 9 രീതിയിൽ നമുക്ക് ഗുണനഫലം അഭാജ്യസംഖ്യ കിട്ടുന്ന മൂന്നക്ക സംഖ്യകൾ എടുക്കാം. മൂന്നക്ക സംഖ്യകൾ 9 രീതിയിലാണ് എടുക്കാൻ സാധ്യത. 9 മൂന്നക്ക സംഖ്യകളാണ് ഗുണനഫലം അഭാജ്യസംഖ്യ വരുന്ന 9 മൂന്നക്ക സംഖ്യകളാണ് ഉള്ളത്. ആകെ മൂന്നക്ക സംഖ്യകൾ എത്രയുണ്ട്? ആകെ മൂന്നക്ക സംഖ്യകളുള്ളത് ഓർമ്മിച്ച് വയ്ക്കുക, 100 മുതൽ 999 വരെയാണ്. എത്ര മൂന്നക്ക സംഖ്യകളെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് 999 നിന്ന് 100 കുറച്ച ശേഷം ഓരോന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്കറിയാം കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 899 + 1. അപ്പോൾ ആകെ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം 900 ആകെ മൂന്നക്ക സംഖ്യകൾ. 900 മൂന്നക്ക സംഖ്യകളുണ്ട്. അതിൽ 9 പേര്, നമ്മൾ നേരത്തെ പറഞ്ഞ 9 പേര് ഗുണനഫലം അഭാജ്യസംഖ്യ വരുന്ന 9 പേരാണുള്ളത്. അപ്പോൾ അതിൻ്റെ സാധ്യത എന്താണ്? ഗുണനഫലം അഭാജ്യസംഖ്യ വരാനുള്ള സാധ്യത 9/900. ഗുണം ചെറുതാക്കി എഴുതാം. 9×1 9×100. അപ്പോൾ ഈ 9 വെട്ടിക്കഴിഞ്ഞാൽ 1/100 ഗുണനഫലം അഭാജ്യസംഖ്യ വരുന്ന മൂന്നക്ക സംഖ്യകൾ കിട്ടാനുള്ള സാധ്യത. മൂന്നക്ക സംഖ്യകൾ എങ്ങനെ വരണം? ഗുണനഫലം അഭാജ്യസംഖ്യ ആകത്തക്ക വിധത്തിൽ കിട്ടാനുള്ള സാധ്യത. സാറ് പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. ചോദ്യം ഇതായിരുന്നു, നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഗുണനഫലം മൂന്നക്ക സംഖ്യകളെല്ലാം എഴുതി ഒരു കടലാ ഒരു പെട്ടിയിലിട്ടാൽ എല്ലാ മൂന്നക്ക സംഖ്യകളും, അതായത് 100 മുതൽ 999 വരെയുള്ള എല്ലാ മൂന്നക്ക സംഖ്യകളും എഴുതിയ ഒരു പെട്ടിയിലിട്ടാൽ ഗുണനഫലം എന്ത് കിട്ടണം? അഭാജ്യസംഖ്യ വരുന്നു. ഗുണനഫലം അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി, ഗുണനഫലം 2, 3, 5, 7 വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നക്ക സംഖ്യകൾ ഏതെങ്കിലും രണ്ടക്കങ്ങൾ ഒന്ന് വരുന്ന രീതിയിലെടുക്കണം. മൂന്നാമൻ 2, 3, 5, 7 ആകണം. അപ്പോൾ 112, 113, 115, 117 അതുപോലെ 121, 131, 151, 171. അപ്പോൾ 2 സംഖ്യകൾ ഒന്നാണ്, ശ്രദ്ധിച്ചില്ലേ? അതുപോലെ 211, 311, 511, 711. അപ്പോൾ ആകെ 12 പേരുണ്ട്, ഓർമ്മിച്ച് വെച്ചോളൂ. 12 മൂന്നക്ക സംഖ്യകളുണ്ട് ഗുണനഫലം അഭാജ്യസംഖ്യ വരുന്നു. ഇനി ആകെ മൂന്നക്ക സംഖ്യകൾ എത്രയാണ് കണ്ടുപിടിക്കാൻ? 999 നിന്ന് 100 കുറയ്ക്കുക, 899, പിന്നെ ഒരു 1 കൂട്ടിയാൽ മതി, 900 അല്ലേ. അപ്പോൾ ആകെ മൂന്നക്ക സംഖ്യകൾ 900. അതിൽ ഗുണനഫലം അഭാജ്യസംഖ്യ വരുന്ന 9 പേരെന്നാണ് സാർ ആദ്യം പറഞ്ഞത്. 9 പേരല്ല, എണ്ണി നോക്കിയാൽ നിങ്ങൾക്കറിയാം 9 പേരല്ല. എത്ര പേരുണ്ട്? 12 പേരുണ്ട് കേട്ടോ. 12 പേരുടെ മൂന്നക്ക സംഖ്യകളുടെ ഗുണനഫലം എന്ത് വരും? അഭാജ്യസംഖ്യ വരും. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ, വ്യക്തമായല്ലോ. അതിൽ 2 സംഖ്യകളൊന്നും മൂന്നാമത്തെ സംഖ്യ 2, 3, 5, 7 വരുന്ന രീതിയിൽ എങ്ങനെയൊക്കെ എടുക്കാം? 112, 113, 115, 117 പിന്നെയോ 121, 131, 151 പിന്നെയോ 211, 311, 511, 711. അപ്പോൾ മൊത്തം 12 പേരുണ്ട്. അപ്പോൾ ഗുണനഫലം അഭാജ്യസംഖ്യ ആകാനുള്ള സാധ്യത 9/900 അല്ല, 12/900. അപ്പോൾ നോട്ടിലും ഒരു കറക്റ്റ് തിരുത്ത് മാറ്റി കറക്ഷൻ ഉണ്ട്, അതൊന്ന് മാറ്റി എഴുതണം. ഗുണനഫലം അഭാജ്യസംഖ്യ കിട്ടുന്ന മൂന്നക്ക സംഖ്യകൾ 12/900. വേണമെങ്കിൽ നമുക്കതിനെ ഒന്ന് ഹരിച്ച് ചെറുതാക്കാം, 3 കൊണ്ട്
ഹരിച്ച് ചെറുതാക്കാം, ഇനിയും ചെറുതാക്കാം, അല്ലെങ്കിൽ 12/900 എന്ന് എഴുതിയാലും മതി. ചെറുതാക്കുമ്പോൾ 3 കൊണ്ട് ഹരിച്ചാൽ 4 വരും, 4/300 വീണ്ടും 2 കൊണ്ട് ഹരിച്ച് ചെറുതാക്കിയാൽ 2/150 എന്നാകാം. വീണ്ടും ചെറുതാക്കി എഴുതാൻ വേണമെങ്കിൽ 1/75. ഓർമ്മിച്ച് വയ്ക്കേണ്ടത് 12/900 ഗുണനഫലം അഭാജ്യസംഖ്യ വരുന്ന 3 സംഖ്യകൾ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ നമ്മുടെ നോട്ടിൽ തന്നതിൽ ഒരു തിരുത്ത് അവിടെയുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തിൽ ആണ് തിരുത്ത്. അതുപോലെ തന്നെ ഈ സംഖ്യകളുടെ എണ്ണം 8 പിന്നെ ഒരു 4 പേര് കൂടി വരും. മൊത്തം 12 സംഖ്യകളാണ്. അതായത് ഇവിടെ സാർ എഴുതിയിരിക്കുന്ന 112, 113, 115, 117, 121, 151, സോറി 131, 151, 171, ഇത് കൂടാതെ 211, 311, 511, 711, ഈ 4 പേരും കൂടി വരുമ്പോൾ മൊത്തം 12 പേരാണ്. അപ്പോൾ ഗുണനഫലം അഭാജ്യസംഖ്യ കിട്ടാനുള്ള, അഭാജ്യമായിട്ടുള്ള 3 സംഖ്യ കിട്ടാനുള്ള സാധ്യത 12/900 നിങ്ങളുടെ ബുക്കിലൊന്ന് തിരുത്തി എഴുതേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ അതിലെ അവസാനത്തെ ചോദ്യം. 1 മുതൽ 6 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുള്ള 2 പകിടകൾ ഒന്നിച്ചുരുട്ടുന്നു. ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളുടെ തുക ഏതൊക്കെ സംഖ്യകളാകാം? ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക എന്താണ്? അതായത് 1 മുതൽ 6 വരെ എന്ന് പറഞ്ഞാൽ 2 പകിടകളിലും 1 മുതൽ 6 വരെ സംഖ്യകൾ വീഴാം. അതാണ് ഇവിടെ സാർ എഴുതിയിരിക്കുന്നത്. 1 പകിടയിൽ 1 മുതൽ 6 വരെ വരാം, മുകളിൽ 1 പകിടയിൽ മുകളിൽ 1 മുതൽ 6 വരെ, 2 പകിടയിലും 1 മുതൽ 6 വരെ സംഖ്യകൾ വരാം. അപ്പം എങ്ങനെയാണ് നമ്മൾ ജോഡികളായിട്ട് എടുക്കേണ്ടത്? ഇപ്പോൾ നോക്കേണ്ടത് 1 1 എടുത്താൽ തുക എത്രയാണ്? 2. 1 2, 1 3 എങ്ങനെയാണ് ജോഡികളായിട്ട് വരിക? 1 എടുക്കാൻ ആദ്യത്തിൽ 1 എടുത്താൽ 1 1 തുക 2, 1 2 തുക 3, 1 3 തുക 4, 1 4 1 5 1 6. അപ്പോൾ ഈ ഒരു ക്രമത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുകയാണ് ആ പട്ടികയുടെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത്. 1 1 എടുത്താൽ തുക എത്രയാ? 2. 1 2 എടുത്താൽ എത്രയാ? 3. 1 3 എടുത്താൽ 4. 1 4 എടുത്താൽ 5. അപ്പോൾ എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇതിൽ തുക കിട്ടാൻ ഏറ്റവും കൂടുതൽ തുക വരുന്നത് എത്രയാണ് നോക്കിയാൽ നമുക്ക് 7. 7 6 തവണ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആകെ എത്ര തുകകൾ വരുമെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പകിടയിൽ 6 സംഖ്യകളും 2 പകിടയിലും 6 സംഖ്യകൾ വരാം. അപ്പോൾ ആകെ വരാവുന്ന ജോഡികൾ, പകിടകളിൽ വരാവുന്ന ജോഡികൾ 6 6, 36 ജോഡികളാണ് വരാറ്. അതിൽ എത്ര ജോഡികളിലാണ് തുക 7 വരുന്നത് എന്ന് നോക്കിയാൽ 6 തവണ 6 ജോഡി സംഖ്യകളിൽ തുക 7 വരുന്നുണ്ട്. എവിടെയൊക്കെയാണ് തുക 7 വരിക? പകിടകൾ ഇടുമ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് തുക 7 വരിക നോക്കാം. 1 6 എടുക്കുമ്പോൾ വരുന്നു, 2 5 എടുത്താൽ തുക 7 വരുന്നു, 3 4 എടുക്കുമ്പോൾ തുക 7 വരുന്നു, 4 3 എടുത്താൽ തുക 7 വരുന്നു, 5 2 എടുത്താൽ തുക 7 വരുന്നു, 6 1 എടുത്താൽ തുക 7 വരുന്നു. അപ്പോൾ ഇത്രയും ജോഡികളുണ്ട്, തുക 7 വരുന്ന ഇത്രയും ജോഡികളുണ്ട്. അപ്പോൾ തുക 7 വരുന്ന ജോഡികളുടെ എണ്ണം എത്രയാണ്? 6. ഇനി 2 പകിടകളിടുമ്പോൾ ആകെ ജോഡികളുടെ എണ്ണം എത്രയാണ്? 36. അപ്പോൾ ഉത്തരം 6/36 എന്നാണ്. വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1/6 എന്നും എഴുതാം. താങ്ക് യു.